ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിഡ്ഫീൽഡർ നയൻറ്റീൻ്റെ ഫുട്ബോൾ ഫൺ ഫാക്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും ഈ ട്രാൻസ്ഫർ റൂമറുകളും അതേപോലെ തന്നെ പെസിൻ്റെ വീഡിയോസ് ഇട്ട് എനിക്ക് തന്നെ മടുത്തു നിങ്ങൾക്കും അടുത്തായിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ നമ്മളൊരു ചേഞ്ചിന് മാറുകയാണ് അതായത് ഫുട്ബോൾ സ്റ്റോറീസിലേക്ക് നമുക്കൊന്ന് മാറി പിടിക്കാം ഇതും വ്യത്യസ്ത രീതിയിലുള്ളതായിരിക്കും അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ വെറും പത്ത് മിനിറ്റ് മാത്രം നീണ്ടു നിന്ന ഒരു മാനേജർ പൊസിഷൻ അങ്ങനെ ഒരാളുണ്ടായിട്ടോ പത്ത് മിനിറ്റ് മാത്രം അതൊരു വേൾഡ് റെക്കോർഡാണ് ഫുട്ബോളിൽ ഇതുവരെ ആയിട്ടും ആരും അത് അച്ചീവ് ചെയ്തിട്ടില്ല കാരണം അദ്ദേഹം മാനേജറായിട്ട് ഇരുന്നത് വെറും പത്ത് മിനിറ്റ് മാത്രമാണ് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോയി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനലിലേക്ക് പുതുതായിട്ട് വന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിക്കുക അതേപോലെ ഈ ചാനലിൽ ഫുട്ബോളായി ബന്ധപ്പെട്ട എല്ലാം ലഭിക്കും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് മറക്കരുത് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യുവാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മുടെ കഥാനായകനെ പരിചയപ്പെടുത്തി തരാം വെറും പത്ത് മിനിറ്റ് മാത്രമാണ് കേട്ടോ അദ്ദേഹം മാനേജറായിട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ലിറോയ് റൊസിനിയോറിനാണ് അദ്ദേഹം ജനിച്ചത് ഇരുപത്തി നാല് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിനാണ് അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാണ് അതേപോലെ തന്നെ കോച്ചുമാണ് അപ്പോൾ അദ്ദേഹം കുറേ അധികം ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അതായത് ഫുൾ ഹാമിന് വേണ്ടി കളിച്ചു ക്യൂൻ പാർക്സ് റേഞ്ചേഴ്സ് എന്ന് പറയുന്ന ക്ലബിന് കളിച്ചിട്ടുണ്ട് വെസ്റ്റ് ഹാമിൽ കളിച്ചിട്ടുണ്ട് ബ്രിസ്റ്റൽ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നാൽ വലിയ വലിയ ക്ലബുകളിലേക്ക് അങ്ങേരെ പോയിട്ടില്ല അതേപോലെ തന്നെ നാഷണൽ ടീമിന് വേണ്ടി അണ്ടർ സിക്സ്റ്റീനും അണ്ടർ ട്വൻറ്റി വന്നും കളിച്ച താരമാണ് ഇനി അദ്ദേഹത്തിൻ്റെ മാനേജറിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹം ഈ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ മാനേജർ പൊസിഷനിൽ അദ്ദേഹം കുറേ അധികം ക്ലബ്ബുകൾ മാനേജ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി തൊട്ട് രണ്ടായിരത്തി രണ്ട് വരെ മറ്റൊരു ക്ലബിനെ മാനേജ് ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ ടോർക്വേ യുണൈറ്റഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ തന്നെ അഞ്ചാമത്തെ ഡിവിഷൻ ആണത് അവിടെ കളിക്കുന്ന ഒരു ക്ലബ്ബാണിത് ഇവിടെയാണ് തൊശിക്ക് ശരിക്കും കഥ വന്നത് എന്നാൽ ഈ കാലഘട്ടത്തിലല്ല അത് കഴിഞ്ഞ് അദ്ദേഹം വേറൊരു ക്ലബിലേക്ക് പോയി ബ്രെൻഫോർഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറിൽ വീണ്ടും രണ്ടായിരത്തി ഏഴിൽ യുണൈറ്റഡിൽ എത്തുന്നു അപ്പോൾ കഥ തുടങ്ങിയാണ് ഇനിയിപ്പോൾ കഥ നടക്കുന്നത് ടോർക്വേയിലാണ് ടോർക്വേ യുണൈറ്റഡ് കിങ്ഡംസിലെ ഒരു സ്ഥലമാണ് അവിടെയാണ് ടോർക്വേ യുണൈറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ കഥാനായകൻ വരുന്നത് ഇങ്ങനെ രണ്ടായിരത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി ആറ് വരെ ടോർക്വേ യുണൈറ്റഡിൻ്റെ മാനേജറായിട്ടിരുന്നതായിരുന്നു ലെറോയ് അപ്പോൾ ഇദ്ദേഹം രണ്ടായിരത്തി നാലിൽ വെച്ച് ടീമിന് വേണ്ടി ലീഗ് വണിലേക്കൊക്കെ പ്രൊമോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ടീമിനെ നല്ല രീതിയിൽ കൊണ്ടുപോയൊരു മാനേജർ എന്നും പറയാം എന്നാൽ രണ്ടായിരത്തി ആറിൽ വച്ച് അദ്ദേഹം ടീമിൽ നിന്ന് പുറത്തു പോകുന്നു അവിടെ നിന്ന് പുറത്തുപോയ ഇദ്ദേഹം വീണ്ടും രണ്ടായിരത്തി ഏഴിൽ ടീമിലേക്ക് തിരിച്ച് വിളിക്കപ്പെടുന്നു അപ്പോൾ ഇദ്ദേഹം വീണ്ടും വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞ വലിയ ആരവത്തോടെയൊക്കെ ടീമിലേക്ക് എത്തിച്ചതാണ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മാനേജർ എന്ന് പറയുന്ന റോൾ വെറും പത്ത് മിനിറ്റ് മാത്രമാണ് കഴിച്ച് നീണ്ടു നിന്നത് അതായത് പത്ത് മിനിറ്റ് ആദ്യം ഇദ്ദേഹം സൈൻ ചെയ്തു അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്ലബ്ബിൻ്റെ ഓണേഴ്സ് ഈ ക്ലബിനെ മറ്റൊരു ഓണർക്ക് വിറ്റു അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും അവരുടെ ആൾക്കാരല്ലേ ആ ക്ലബിൽ ചാർജ് എടുക്കേണ്ടത് അങ്ങനെ വന്നപ്പോൾ ഇയാളെ നൈസായിട്ട് ചവിട്ടി ക്ലബ്ബിൽ നിന്ന് പുറത്ത് ഇയാൾ എന്നിട്ട് രണ്ടായിരത്തി ഏഴിൽ വേറെ ഒരു ക്ലബിലേക്ക് മാറി അപ്പോൾ തന്നെ മാറിയിട്ട് അദ്ദേഹത്തെ മാനം കാക്കണ്ട മാനേജറായിട്ടുള്ളത് ഇദ്ദേഹം വേഗം മാറി ശരിക്കും പറഞ്ഞതിനെ വേണമെങ്കിൽ ഒരു വിശ്വാസ വഞ്ചന എന്നൊക്കെ പറയാം എന്നാലും മറ്റൊരു ഓണർ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരല്ലേ അദ്ദേഹം ടീമിൽ വയ്ക്കേണ്ടത് അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിനെ മാറ്റി ഇതൊരു വേൾഡ് റെക്കോർഡാണ് കേട്ടോ ഇതുവരെയായിട്ട് മാർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം അങ്ങനെയൊന്നും ഇപ്പോൾ ആരും അങ്ങനെ പുറത്താക്കുമെന്നില്ല കാരണം എന്നാൽ നല്ല നല്ല രീതിയിൽ കോൺട്രാക്റ്റൊക്കെ വച്ചിട്ടായിരിക്കും ആൾക്കാരെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ചെറിയൊരു സ്റ്റോറി അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചു കൂടുതൽ ഇതേപോലത്തെ ചെറിയ സ്റ്റോറികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ നല്ല രീതിയിൽ ഫീഡ്ബാക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും പിന്നെ ഇത് ഒറ്റ രീതി ഒറ്റ അടുക്കി പറയുന്നത് കൊണ്ടായത് ചെറിയ തെറ്റുകളും ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ശ്രമിച്ചു പോവുക അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതും മറക്കരുത് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യുവാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി ഈ ചാനലിലേക്ക് പുതുതായിട്ട് വന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിക്കുക ഇവിടെ ഫുട്ബോളായി ബന്ധപ്പെട്ട എല്ലാം ലഭിക്കും വീണ്ടും വരാം ഒരു പുതിയ വീഡിയോ ആയിട്ട് അതുവരെ സ്റ്റേ ട്യൂൺ ടോർ ചാനൽ